നമസ്കാരം എല്ലാവർക്കും. പ്ലസ് വണ്ണിൻ്റെ കെമിസ്ട്രി ഫോക്കസ് ഏരിയ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ചെറിയ ചെറിയ പോർഷനുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോ കാർബണിൻ്റെ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആൽക്കൈനുകൾ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ആൽക്കൈനുകളെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ ഒന്ന് രണ്ട് സെന്റൻസുകൾ പറയാം. ആൽക്കൈനുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ട്രിപ്പിൾ ബോണ്ടുള്ള അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആൽക്കൈനുകൾ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ എല്ലാ നൈമിങ് ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ഈ ചാനലിൽ തന്നെ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് നൈമിങ്, അതായത് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, ബെൻസീന്റെ കോമ്പൗണ്ട്സ്, രണ്ട് ഫംഗ്ഷനുകൾ പോരുമ്പോൾ, മൂന്ന് ഫംഗ്ഷനുകൾ വരുമ്പോഴുള്ള നൈമിങ്, പിന്നെ ആൽക്കൈനിൽ ബ്രാഞ്ചിനെ ബ്രാഞ്ച് വരുമ്പോഴുള്ള നൈമിങ്, ഫുൾ സെഷൻസ് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അതിന്റെ എല്ലാ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ക്ലാസ്സുകളും ഇരുന്ന് കാണുക. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, നിങ്ങൾക്ക് സുവർണ അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഫോക്കസ് ഏരിയയിൽ ഇപ്പോ എടുത്ത് തരുന്ന ആ ക്ലാസ്സുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും, വേറെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പോർഷൻ, അതായത് ഇപ്പോ ഞാൻ പറയുന്നല്ലോ, പറയാൻ പോകുന്നത് എന്താണ്, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻസ് എന്നാണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ അത് 13.4.3 എന്ന് പറഞ്ഞ നമ്പറിലാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു പോർഷനും കൂടെ, ആ ഒരു ഭാഗം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് വായിച്ചിരിക്കണം. അത്രമാത്രം നിങ്ങൾ ചെയ്യുക, നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആൽക്കൈൻസ് ട്രിപ്പിൾ ബോണ്ടുള്ള അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളാണ്. ഈ ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷൻ ആണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. പ്രിപ്പറേഷൻ, ഒന്നാമത്തെ പ്രിപ്പറേഷൻ പറയുന്നത് ഫ്രം കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട്. കാൽഷ്യം കാർബൈഡിന്റെ ഫോർമുല CaC2 എന്നാണ്. ആദ്യം നമ്മൾ കാൽഷ്യം കാർബൈഡിനെ നിർമ്മിക്കണം, എന്നിട്ട് നമ്മൾ കാൽഷ്യം കാർബൈഡിൽ നിന്ന് നമ്മൾ എന്തിനെ ഉണ്ടാക്കും, ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിനെ ഉണ്ടാക്കും. അതെങ്ങനെയാ നോക്കാം. കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യണം ആദ്യം. കാൽഷ്യം കാർബണേറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. CaOH നമ്മൾ വിളിക്കുന്ന പേരാണ് കാൽഷ്യം ഓക്സൈഡ്. ഈ കാൽഷ്യം ഓക്സൈഡിലേക്ക് കോക്ക് ചേർത്ത് ഹീറ്റ് ചെയ്യും. കോക്ക് എന്ന് വെച്ചാൽ എന്താണ്, കാർബൺ. കോക്ക് കാർബൺ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. കാൽഷ്യം ഓക്സൈഡിലെ കാർബൺ ചേർത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ കാർബണിന്റെ മൂന്ന് ആറ്റങ്ങളുമായിട്ട് കാൽഷ്യം ഓക്സൈഡ് പ്രവർത്തിക്കും. മൂന്ന് കാർബണിനെ നമുക്ക് 2C എന്ന് എഴുതാമല്ലോ. ഒരു സിയും ഒരു ഒയും കൂടെ ചേർന്ന് CO ആവും. പ്ലസ് Caയും CO2 കൂടെ ചേർന്ന് എന്താവും, CaC2 ആയിട്ട് മാറും. ഈ CaC2 നമ്മൾ വിളിക്കുന്ന പേരാണ് കാൽഷ്യം കാർബൈഡ്. അപ്പൊ നമ്മൾ കാൽഷ്യം കാർബൈഡ് ഉണ്ടാക്കിയേ, ഇത് ഈ ഇക്വേഷൻ ഫില്ല് ചെയ്യുന്ന ബ്ലാക്സ് ചോദിച്ചിട്ടുണ്ട്. കാൽഷ്യം കാർബണേറ്റ് ഗീവ്സ് ഡാഷ് പ്ലസ് ഡാഷ്, ഈ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ, ഈ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രിപ്പറേഷൻ. കാൽഷ്യം ഓക്സൈഡ് മൂന്ന് കാർബണുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ കാൽഷ്യം ഇവിടുത്തെ രണ്ട് കാർബണുമായിട്ട്, മൂന്ന് കാർബണിലെ രണ്ട് കാർബണുമായിട്ട് ചേർന്ന് CaC2 ആവും, ബാക്കിയുള്ള ഒരു ഓക്സിജനും കാർബണും ചേർന്ന് CO ആവും. എന്നിട്ട് ഈ CaC2ലേക്ക് കാൽഷ്യം കാർബണിനെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തും. കാൽഷ്യം കാർബണിനെ എന്ത് നടത്തും എന്നാ ഞാൻ പറഞ്ഞേ, ഹൈഡ്രോളിസിസ് നടത്തും. ഹൈഡ്രോളിസിസ് എന്നാൽ അഡീഷൻ ഓഫ് വാട്ടർ ഈസ് കാൾഡ് ഹൈഡ്രോളിസിസ്. വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത്, ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് ഈ ബോണ്ട്, ഈ കാൽഷ്യം കാർബൈഡ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുകയും കാൽഷ്യം ഹൈഡ്രോക്സൈഡും അതേപോലെ തന്നെ CH CH എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയി മാറുകയും ചെയ്യും. CH CH എന്ന് പറയുന്നത് ഈ തൈനാണ്, ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ എന്തിനു നിർമ്മിക്കുന്നത്, ആൽക്കൈനിനെ നിർമ്മിക്കുന്നത്. ഈ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിച്ചേക്കുക. കാൽഷ്യം കാർബൈഡിൽ നിന്ന് ആദ്യം കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുക, എന്നിട്ട് ആ കാൽഷ്യം ഓക്സൈഡിനെ കാർബണുമായി ചേർത്ത് കാൽഷ്യം കാർബൈഡ് ഉണ്ടാക്കുക, ആ കാൽഷ്യം കാർബണിനെ ഹൈഡ്രോളിസ് എടുത്തു കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് CH CH, ദാറ്റ് ഈസ് കാൾഡ് ഈഥൈൻ. ഇനി രണ്ടാമത്തെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോവാം. രണ്ടാമത്തെ പ്രിപ്പറേഷൻ, സെക്കൻഡ് പ്രിപ്പറേഷൻ, ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറയുമ്പോൾ രണ്ട് ഹാലജൻ ആറ്റങ്ങൾ വരുന്ന, ഡൈഹാലൈഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഡൈ എന്ന് വെച്ചാൽ രണ്ടെണ്ണം, ഡൈഹാലൈഡ് എന്ന് വെച്ചാൽ രണ്ട് ഹാലജൻ ആറ്റം വരുന്ന കോമ്പൗണ്ട് ആണ്. വിസിനൽ ഡൈഹാലൈഡ് എന്ന് വെച്ചാൽ അടുത്തടുത്ത കാർബണിൽ രണ്ട് ഹാലജൻ വരും, അതായത്
CH2 CH2, BR BR, okay, CH2 CH2, BR BR. അടുത്തടുത്ത രണ്ട് കാർബണിൽ രണ്ട് സെയിം ഹാലജൻ വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസിനൽ ഡൈഹാലൈഡ്. ഇതിൽ നിന്ന് നമുക്ക് ആൽക്കൈനുകളെ ഉണ്ടാക്കാൻ കഴിയും. ഇതിനെ ആൽക്കൈനെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായി ചേർത്ത് ഹീറ്റ് ചെയ്യും. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായി ചേർത്ത് ഹീറ്റ് ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ ആൽക്കീനിന്റെ പ്രിപ്പറേഷനിലും പഠിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ ഒന്നുകൂടെ ഓർമ്മ വരും. ഡി ഹൈഡ്രോ ഹാലജനേഷൻ എന്നൊക്കെയാണ് പറയുന്ന ഈ റിയാക്ഷനെ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാൻ ശ്രദ്ധിച്ചോളൂ. ഈ ഹാലജൻ തൽക്കാലത്തേക്ക് നിങ്ങൾ നോക്കണ്ട, ഈ ഹാലജൻ ശ്രദ്ധിക്കുക. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബണിനെ നമ്മൾ ആൽഫ എന്നും അതിന്റെ അപ്പുറത്തുള്ള കാർബണിനെ ബീറ്റ എന്ന് വിളിക്കും. അപ്പോൾ ഈ ആൽഫയിൽ നിന്ന് ഒരു ബി ആറും ബീറ്റയിൽ നിന്ന് ഇവിടെ നിന്നൊരു എച്ചും കൂടെ ചേർന്ന് എന്തായിട്ട് പോകും? എച്ച് ബി ആർ ആയിട്ട് പോകും. ആൽഫയിൽ നിന്ന് ഒരു ബി ആറും ഇവിടുത്തെ ബീറ്റയിൽ നിന്ന് ഒരു എച്ചും കൂടെ ചേർന്ന് എന്തായിട്ട് പോകും? എച്ച് ബി ആർ ആയിട്ട് പോകും. ബാക്കി എന്തുണ്ട്? CH CH2 BR ഉണ്ട്. ഇതിനിടയിൽ ഒരു ബോണ്ടും കൂടെ വരും, അതായത് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആയിട്ട് മാറും. ഹൈഡ്രജനും ഹാലജനും ഇങ്ങനെ നോക്കിയാൽ മതി. ഡയഗണൽ ആയിട്ട് ഉള്ള ഹൈഡ്രജനും ഇവിടുത്തെ ഹൈഡ്രജനും ഇവിടുത്തെ ഹാലജനും കൂടെ ചേർന്ന് എച്ച് ബി ആർ ആയിട്ട് പോകുന്നു. എന്നിട്ട് ബാക്കിയുള്ള കോമ്പൗണ്ടിൽ ഈ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ ഒരു ബോണ്ടും കൂടെ വരും, ഈ ഒരു കോമ്പൗണ്ട് ആവും. ഇതിനെ നമ്മൾ പിന്നെയും സോഡമൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട്, NA NH2 എന്ന് പറയുന്ന കോമ്പൗണ്ട് മരിച്ചത് ഹീറ്റ് ചെയ്യും. സോഡമൈഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സോഡമൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് നല്ലൊരു ബേസ് ആണ്. ഈ ഹാലജനെയൊക്കെ പിടിച്ചു വലിക്കാൻ പറ്റിയ ഒരു സാധനമാണ് സോഡമൈഡ്. അതിന്റെ മെക്കാനിസം ഒന്നും നിങ്ങൾക്ക് വേണ്ട. സോഡമൈഡ് മാറ്റി ചേർത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ ഹാലജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബണിനെ ആൽഫ എന്നും ആൽഫയുടെ അപ്പുറത്തുള്ള കാർബണിനെ ബീറ്റ് എന്നും അല്ലേ വിളിക്കുന്നത്. ആൽഫയിൽ നിന്ന് നേരത്തെ പോലെ ഡയഗണലായിട്ട് ഹൈഡ്രജനും ഹാലജനും പോകും, അതായത് ഇവിടെ നിന്ന് ബി ആറും ഈ ബീറ്റയിൽ നിന്ന് എച്ചും കൂടെ ചേർന്ന് എച്ച് ബി ആർ ആയിട്ട് പോകും. എന്നിട്ട് ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ ഒരു ബോണ്ടും കൂടെ വരും. ഡൗട്ട് വരരുത്. നേരത്തെ ഇവിടെ ആൽഫ ഇവിടെ ബീറ്റയും കൊടുത്തു, ഇപ്പൊ ഇവിടെ ആൽഫ ഇവിടെ ബീറ്റയും കൊടുക്കുന്നു. ഏത് ഹാലജനാണോ എടുക്കുന്നത് അത് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആൽഫ, അതിന്റെ അപ്പുറത്തുള്ള കാർബൺ ബീറ്റ. അപ്പോൾ എന്താവും? CH CH, ഡബിൾ ബോണ്ടിന് വേറെ ഏത് ബോണ്ടായി? ട്രിപ്പിൾ ബോണ്ടായി. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈഥൈൻ. ഇവിടെ നോക്കിയേ, ഈ കോമ്പൗണ്ടിൽ നിന്ന് ഹൈഡ്രജനും ഹാലജനും അല്ലേ പോയത്. സോ ദിസ് റിയാക്ഷൻ ഈസ് കാൾഡ് ഡി ഹൈഡ്രോ ഹാലജനേഷൻ. ഈ കോമ്പൗണ്ടിൽ നിന്നും ഹൈഡ്രജനും ഹാലജനും അല്ലേ പോയത്, അതുകൊണ്ട് ഈ റിയാക്ഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡി ഹൈഡ്രോ ഹാലജനേഷൻ എന്ന് തന്നെ വിളിക്കാം. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പ്രിപ്പറേഷൻ കാൽഷ്യം കാർബൈഡിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് ആൽക്കൈൻ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്, കാരണം അത് പരീക്ഷയ്ക്ക് ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന അടുത്ത രണ്ട് റിയാക്ഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ആൽക്കൈനിന്റെ രണ്ട് റിയാക്ഷൻസ്. ഒന്നാമത്തെ റിയാക്ഷൻ അഡീഷൻ ഓഫ് വാട്ടർ. വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും? ഇപ്പൊ CH ട്രിപ്പിൾ ബോണ്ട് CH വാട്ടർ ആഡ് ചെയ്യുന്നു. വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ പറ്റും എന്ന് വെച്ചാൽ, വാട്ടറിൽ ആരൊക്കെ ഉണ്ട്? H ഉണ്ട്, OH ഉണ്ട് അല്ലെ. ആദ്യം ഡബിൾ ബോണ്ടിലെ ഒരു ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ഡബിൾ ബോണ്ടിലെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് OH കാർബണിലും HE കാർബണിലും വന്ന് കയറും. അപ്പൊ ഈഥൈനിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ പറ്റും എന്നാണ് ചോദ്യം. ഈഥൈനിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ OH ഇവിടെയും H ഇവിടെയും വന്ന് കയറും. അപ്പോൾ CHOH ഡബിൾ ബോണ്ട് CH2H കൂടെ ചേരുമ്പോൾ എന്താവും? CH2 ആവും. ക്ലിയർ ആണ്? ഈ ഒരു കോമ്പൗണ്ടിന്റെ പ്രത്യേകതകൾ നിങ്ങൾ നോക്കുക. ഇവിടെ ഒരു കാർബണില് ഒരേ കാർബണിൽ തന്നെ, ഈ ഒരു കാർബൺ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കാർബണിൽ തന്നെ ഡബിൾ ബോണ്ട് OH വരെയല്ലേ. ഒരേ കാർബണിൽ തന്നെ ഡബിൾ ബോണ്ട് OH വന്നാൽ ആ കോമ്പൗണ്ടുകളെ നമ്മൾ ഈനോൾസ് എന്നാണ് വിളിക്കുന്നത്. അത് സ്റ്റേബിൾ അല്ല, അതെന്താണ്? അൺസ്റ്റേബിൾ ആണ്. അപ്പൊ അതിൽ ചെറിയ രൂപമാറ്റം സംഭവിക്കും, ചെറിയ അറേഞ്ച്മെന്റ് റീഅറേഞ്ച്മെന്റ് സംഭവിക്കും. എന്താണ്? ആറ്റങ്ങളുടെ പൊസിഷൻ മാറും. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും, എന്നിട്ട് ഈ OH ലെ H, ഡബിൾ ബോണ്ടിലെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ OH ലെ H വന്ന് CH2 കൂടെ വന്ന് കയറും. മെക്കാനിക്സ് ഒന്നും നിങ്ങൾക്ക് പഠിക്കണ്ട. അപ്പൊ എന്താ, ഈ CH2 കൂടെ H കൂടെ ചേരുമ്പോൾ എന്താവും? CH3 ആവും. ഡബിൾ ബോണ്ട് എന്നുള്ള ഒരു ഒറ്റ വരെയാവും, ഒറ്റ ബോണ്ടാവും. CH ഉള്ള കോമ്പൗണ്ട് ആയിട്ട് മാറി. CH ഉള്ള കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഡിഹൈഡ്. ഈ പർട്ടിക്കുലർ കോമ്പൗണ്ടിന് രണ്ട് കാർബൺ ഉള്ള ആൽഡിഹൈഡ് ആണ്, ഇതിനെ വിളിക്കുന്ന പേരാണ് എത്തനാൾ. ക്ലിയർ ആണ്? അപ്പൊ ഈഥൈനിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം OH വന്ന് ചേരുകയും പിന്നെ അത് ലാസ്റ്റ് എന്തായി മാറുകയും ചെയ്യും? ആൽഡിഹൈഡ് ആയിട്ടുള്ള എഥനാളായി മാറുകയും ചെയ്യും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. CH3 C ട്രിപ്പിൾ ബോണ്ട് CH വാട്ടർ ആഡ് ചെയ്യുന്നു. റിയാക്ഷൻ ഒക്കെ നേരത്തെ പോലെ തന്നെയാണ്. വാട്ടറിൽ H+ OH- ഉണ്ട്. ഇവിടെ
ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ട് സ്ഥലത്ത് ഓരോ ഹൈഡ്രജൻ വീതം ഉണ്ടായിരുന്നുള്ളൂ. സോ അതിൽ ആഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെ എച്ച് ഓ എച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഒരേപോലെ തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഈ കാർബണിൽ പൂജ്യം ഹൈഡ്രജൻ, ഈ കാർബണിൽ ഒരു ഹൈഡ്രജൻ. അപ്പൊ നിങ്ങൾ മാർക്കോനിക്കോസ് റൂൾ പ്രകാരം വേണം ആഡ് ചെയ്യാൻ. മാർക്കോനിക്കോസ് റൂൾ കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു, ആൽക്കീൻസിന്റെ പ്രിപ്പറേഷൻ പറഞ്ഞപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവര് ആ ക്ലാസ് കയറി കാണുക കേട്ടോ. അപ്പോ ഇവിടെ ഹൈഡ്രജൻ, മാർക്കോനിക്കോസ് റൂൾ പറയുന്നത് എന്താ, നെഗറ്റീവ് പാർട്ട് ഹൈഡ്രജൻ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ കാർബൺ ഇപ്പൊ അറ്റാച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. ട്രിപ്പിൾ ബോണ്ടിലെ ഒരു ബോണ്ട് ആദ്യം ബ്രേക്ക് ചെയ്യണം. നെഗറ്റീവ് പാർട്ട് ഹൈഡ്രജൻ കുറഞ്ഞത് ഇവിടെയല്ല, ഹൈഡ്രജൻ കൂടിയത് ഇവിടെയല്ല. ഹൈഡ്രജൻ കുറഞ്ഞ സ്ഥലത്ത് ഒ എച്ചും ഹൈഡ്രജൻ കൂടിയ സ്ഥലത്ത് എച്ചും വരും. സോ എന്താവും, സി എസ് ത്രീ സി ഒ എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു. ഈ കാർബണിൽ ഡബിൾ ബോണ്ട് ഒ എച്ച് ഉണ്ട്. ഈ കോമ്പൗണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈനോൾ. ഇത് സ്റ്റേബിൾ അല്ല. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തതിനു ശേഷം എച്ച് ഇവിടെ നിന്ന് ഒ എച്ച് നിന്ന് റിമൂവ് ചെയ്ത് ഏതിലോട്ട് പോയി അറ്റാച്ച് ചെയ്യും, നേരത്തെ പോലെ സി എച്ച് ടുവിൽ വന്ന് കയറും. ഈ പ്രോസസ്സിന് നമ്മൾ ഒരു പേര് വിളിക്കും കേട്ടോ, ടോട്ടോമറൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. ടോട്ടോമറൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് അതിനെ ടോട്ടോമറൈസേഷൻ എന്ന് വിളിക്കുന്നത് വെച്ചാൽ, ഒരു മോളിക്യൂളിലെ ഒരു പൊസിഷനിലുള്ള ഹൈഡ്രജൻ അതിന്റെ തന്നെ വേറൊരു പൊസിഷനിൽ ഇപ്പോൾ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടോട്ടോമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിനും ടോട്ടോമറൈസേഷൻ സംഭവിക്കും. അതാണ് ഞാൻ ഇങ്ങനെ ഡബിൾ ഹെഡഡ് ആരോ കൊടുത്ത് കാണിക്കുന്നത്. അപ്പോൾ എന്താവും, സി എസ് ത്രീ സി ഒ സിംഗിൾ ബോണ്ട് സി എസ് ടു എച്ച് കൂടെ ചേരുമ്പോൾ എന്താവും, സി എസ് ത്രീ ആവും. സി ഒ ഉള്ള കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കീറ്റോൺസ്. ഈ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ട്, മൂന്ന് കാർബണുള്ള കോമ്പൗണ്ടിനെ നമ്മൾ പ്രൊപ്പനോൺ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് നിങ്ങൾ കേട്ട് കാണും, അസറ്റോൺ എന്നും വിളിക്കാറുണ്ട്. ഈ കോമ്പൗണ്ട് നമ്മൾ എന്ത് പേരും വിളിക്കും, അസറ്റോൺ എന്നും വിളിക്കാറുണ്ട്. ഇനി അപ്പോ വാട്ടർ അഡീഷണൽ ഈ രണ്ട് റിയാക്ഷൻ മാത്രം എഴുതി പഠിക്കുക, എഴുതി 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 പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന എത്രയേ ഉള്ളൂ, ആൽക്കൈനികളിലേക്ക്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആൽക്കൈനികളിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ കിട്ടും. എപ്പോഴും ഈ രണ്ട് പ്രോഡക്റ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി അടുത്ത രണ്ടാമത്തെ റിയാക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഫോക്കസ് ഏരിയ കൊടുത്തിട്ടുള്ളത് സൈക്ലിക് പോളിമറൈസേഷൻ ആണ്. സൈക്ലിക് പോളിമറൈസേഷൻ, ഈഥൈനിന്റെ തന്നെ മൂന്ന് മോളിക്യൂളുകൾ എടുക്കുക, സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച്, ഇതൊരു മോളിക്യൂൾ, സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച്, ഇത് രണ്ടാമത്തെ മോളിക്യൂൾ, സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് മൂന്നാമത്തെ മോളിക്യൂൾ. ഞാൻ മൂന്ന് മോളിക്യൂൾ എഴുതിയിരിക്കുന്നു, മൂന്ന് മോളിക്യൂൾ ഞാൻ ഇങ്ങനെ കറക്കി എഴുതിയിരിക്കുന്നു. ഈ മൂന്ന് മോളിക്യൂൾസിനെ, അല്ലെങ്കിൽ ഈഥൈൻ എന്ന് പറയുന്ന ഗ്യാസിനെ, ഈഥൈൻ എന്ന് പറയുന്ന ഗ്യാസിനെ നമ്മൾ റെഡ് ഹോട്ട് അയൺ ട്യൂബിലേക്ക് പാസ് ചെയ്യും. ചുട്ടുപഴുത്ത ഇരുമ്പ് ട്യൂബിനകത്തേക്ക് പാസ് ചെയ്യുക. ഏകദേശം അതിന്റെ അകത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 873 കെൽവിൻ, അത്രയും ടെമ്പറേച്ചർ ഉള്ള ഒരു ട്യൂബിനകത്ത് ഈ ഗ്യാസിനെ പാസ് ചെയ്യും. ഗ്യാസിനെ പാസ് ചെയ്യുമ്പോൾ ഇതിലെ മൂന്ന് മോളിക്യൂൾ പരസ്പരം റിയാക്ട് ചെയ്യും. ഈഥൈനിലെ മൂന്ന് മോളിക്യൂൾ പരസ്പരം റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിന്റെ ഓരോ ബോണ്ട് വെച്ച് ബ്രേക്ക് ചെയ്യും. ഇവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടത്തെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടത്തെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഇവർ തമ്മിലും കണക്ട് ചെയ്യും, ഇത് തമ്മിൽ കണക്ട് ആവും, ഇത് തമ്മിൽ കണക്ട് ആവും, ഇത് തമ്മിൽ കണക്ട് ആവും. നമുക്ക് ചുമ്മാ ഒന്ന് വരച്ചു നോക്കാം. 1 2 3 4 5 6 ചുമ്മാ ഞാൻ നമ്പർ ഇട്ടു. ആറ് കാർബൺ ഉണ്ട്, ആറ് സി എച്ച് ഗ്രൂപ്പുകൾ ഉണ്ട്. അപ്പൊ ഞാൻ ചുമ്മാ ആറ് സി എച്ച് കൊടുക്കാം. സി എച്ച് 1 2 3 4 ചുമ്മാ നമ്പറും കൊടുക്കാം. 1 2 3 4 5 6 നോക്കിയേ. ഒന്നിനും രണ്ടിനും ഇടയിൽ ഇപ്പൊ എത്ര ബോണ്ട് ഉണ്ട്, രണ്ട് ബോണ്ട്. സോ ഒന്നിനും രണ്ടിനും ഇടയിൽ രണ്ട് ബോണ്ട്, രണ്ടിനും മൂന്നിനും ഇടയിൽ ഒരു ബോണ്ട് വരും എന്നാണ് ഞാൻ പറഞ്ഞത്. സോ സിംഗിൾ ബോണ്ട്. മൂന്നിനും നാലിനും ഇടയിൽ രണ്ട് ബോണ്ട്, നാലിനും അഞ്ചിനും ഇടയിൽ ഒരു ബോണ്ട് ഇവിടെ വരും, അഞ്ചിനും ആറിനും ഇടയിൽ ഡബിൾ ബോണ്ട്, ആറിനും ഒന്നിനും ഇടയിൽ സിംഗിൾ ബോണ്ട്. ഈ ഒരു കോമ്പൗണ്ടിന്റെ പേരെന്താ, ആറ് കാർബണും ആറ് ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ടാണ് ഉണ്ടാവുന്നത്. ഈ ഒരു കോമ്പൗണ്ടിന്റെ പേരെന്താ, ബെൻസീൻ എന്ന് പറയും. ദിസ് കോമ്പൗണ്ട് ഈസ് കാൾഡ് ബെൻസീൻ. നമുക്ക് ഇതിന്റെ ചിത്രം വേറെ രീതിയിലും വരയ്ക്കാം. എങ്ങനെയാ വരയ്ക്കുന്നത്, ഇങ്ങനെ വരയ്ക്കാം. ബെൻസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിട്ട് മാറും. ദിസ് റിയാക്ഷൻ ഈസ് കാൾഡ് സൈക്ലിക് പോളിമറൈസേഷൻ റിയാക്ഷൻ. ദിസ് റിയാക്ഷൻ ഈസ് കാൾഡ് സൈക്ലിക് പോളിമറൈസേഷൻ റിയാക്ഷൻ. ക്ലിയർ ആണ്. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ആൽക്കൈനിന്റെ ഏരിയ ആയിട്ട്, നിങ്ങളുടെ ഫോക്കസ് ഏരിയ ആയിട്ട് നിങ്ങളുടെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിലുള്ളത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. അപ്പൊ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം.
ഇതുവരെ നിങ്ങൾ എല്ലാം കാണുക, എല്ലാ ക്ലാസ്സുകളും ഇട്ടിട്ടുണ്ട്. ഈ ഇക്വിലിബ്രിയത്തിന്റെ ടോപ്പിക് ഫുള്ള് ചെയ്ത് ഈ ചാനലിൽ തന്നെ ഉണ്ട്. റിഡോക്സ് റിയാക്ഷന്റെ ഫുൾ ടോപ്പിക് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പൊ ദാ ഓർഗാനിക് ഹൈഡ്രോകാർബൺ കഴിയാറായിട്ടുണ്ട്, ഹൈഡ്രോകാർബൺ കഴിയാറായിട്ടുണ്ട്, ഓർഗാനിക് കെമിസ്ട്രിനെ ഉണ്ട്, അത് ഞാൻ എടുക്കും. എല്ലാ ചാപ്റ്ററുകളും ഇതേപോലെ ഓരോരോ സെഷൻസ് ആയിട്ടിടും. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം 6 മണിക്ക്, രാവിലെ 6 മണിക്കും വൈകുന്നേരം 6 മണിക്കും 2 വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും. ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടായിരിക്കും ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ള വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അടുത്ത സെഷനിൽ കാണാം. അതുവരെ ബൈ.